ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അവസരം ഉണ്ടാവും, അവസരം തരുമോ? ആ, നിങ്ങളുടെ ദൈവമായ യഹോവ, യഹോവ ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1:7 പറയുന്നു, സാത്താനോട് ചോദിക്കുകയാണ് നീ എവിടെ നിന്നാ വരുന്നതെന്ന്. അപ്പൊ യഹോവ, ദൈവമായ യഹോവക്ക് അറിയില്ലേ സാത്താൻ എവിടെ നിന്നാ വരുന്നതെന്ന്? ഇതുപോലും അറിയാത്തതാണോ ദൈവം? യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ മറുപടി പറഞ്ഞ എന്താ, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ടാണ് വരുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ എവിടെ നിന്ന് വരുന്നതെന്ന് എന്തിനു ദൈവം ചോദിക്കണം? ദൈവത്തിന് അറിയില്ലേ എവിടെ നിന്ന് സഞ്ചരിച്ചിട്ട് എവിടേക്കാണ് ഇപ്പം പോയിട്ടുള്ളതെന്ന്? ദൈവത്തിന് പച്ചക്കറിയില്ലേ? ഇതുപോലും അറിയാത്തതാണോ ദൈവം? ഒന്നാമത്തെ, ഇതുപോലത്തെ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഇയ്യോബിന്റെ പുസ്തകം എത്ര വാക്യം വാക്യോ? ഇയ്യോബിന്റെ പുസ്തകം 1:7 ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട്, അതിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ ഫാസ്റ്റ്, എന്നിട്ട് പറയാം. 1000, 10000 അതിലൊന്ന് പറയട്ടെ, ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, താഴ്ത്തിരുന്ന് കേൾക്കേണ്ടി വരും, താഴ്ത്തിരുന്ന് കേൾക്കേണ്ടി വരും. ചാക്കോ ഫാസ്റ്റ് ഉത്തരം പറയട്ടെ, ചോദ്യം പൂർത്തീകരിക്കട്ടെ. അപ്പോ ആയിരക്കണക്കിന് ചോദ്യമുള്ളതിൽ നിന്നും ഏറ്റവും ചെറിയ ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്, മനസ്സിലായോ? എന്തുകൊണ്ട് സാത്താൻ എവിടെ നിന്ന് വരുന്നെന്ന് ദൈവമായ യഹോവക്ക് അറിയില്ല. ഇത് ഞാൻ ആൻസർ ചെയ്യട്ടെ. കഴിഞ്ഞോ? 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 സുഹൃത്തെ, 3 പ്രാവശ്യമാ പുള്ളി ഒരു കാര്യം ചോദിച്ചത്. ഓക്കെ, ഉത്തരം പറയൂ. കഴിഞ്ഞു. ആയിരക്കണക്കിന് ചോദ്യത്തിന് ഏറ്റവും ചെറിയ ചോദ്യമാണ്. ഈ ആയിരക്കണക്കിനുള്ള ചോദ്യം താങ്കളുടെ കയ്യിലുള്ളത് പറയുമ്പോ ഞങ്ങൾ അത് കേട്ടും അങ്ങ് ഞങ്ങളുടെ മനോനില അങ്ങ് സ്തംഭിച്ചു പോകുന്നതാണ്. എന്റെ പൊണ്ണു ചെങ്ങായി, ഞങ്ങളുടെ ചോദ്യം അന്നത്തെ വേദക്കാരുടെ ചോദ്യം കേട്ട് അള്ളാഹുവിന്റെ നടുവ് ഒടിഞ്ഞിട്ടുണ്ട്. ഞാനത് പിന്നെ പറയാം, ഇതിന് ഉത്തരം തരാം ഞാൻ ആദ്യം. ഇവിടെ ഇയ്യോബിന്റെ പുസ്തകം 1:7 നമ്മുടെ മമ്മൂഞ്ഞ് പണ്ട് വിഷം കഴിച്ചപ്പോ മള്ളാവൻ അറിയിട്ടില്ലായിരുന്നോ വിഷം ആ മോനെ കഴിക്കില്ലെന്ന്? ഒരുപാടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 1:7 യഹോവ സാത്താനോട്, അത് മുമ്പത്തെ വാക്കിനോട് ചേർത്തായി, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഈ ചോദ്യം ചോദിച്ചത് കൊണ്ട് ദൈവത്തിന്റെ സർവജ്ഞാനത്തിന് ഇടിവ് സംഭവിച്ചെന്നോ ദൈവത്തിനൊന്നും അറിയാൻ പാടില്ലാത്തവനാണെന്നോ എന്നുള്ള ധാരണയല്ല. കാരണം ഇത് ബൈബിളിലെ ദൈവത്തിന്റെ മാത്രം പ്രത്യേകത. ഇവിടെയല്ല ചോദ്യം ആരംഭിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ഏദനിൽ ആദം ഹവ്വാമാരെ സൃഷ്ടിച്ച് അവർക്ക് ഭക്ഷിക്കാനുള്ളതായ എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിന് ശേഷം ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണോ എന്ന് പറഞ്ഞു. അപ്പൊ ലംഘനം നടന്നതിന് ശേഷം ദൈവം അവരെ അന്വേഷിച്ചു വരുന്നുണ്ട്. മാദം നീ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ, ദൈവത്തിന് ദൈവം എന്താ, ദൈവത്തിന് അറിയത്തില്ലേ എവിടെയാണ്? ആദ്യം എവിടെയാ സുഹൃത്ത് താങ്കൾ ചോദിക്കേണ്ടത്? താങ്കൾ എന്താ അത് കണ്ടില്ലേ? ഞാൻ വേണം, ഞാൻ വായിച്ചു ചെയ്യിപ്പിക്കാം, ഞാൻ വായിച്ചു ചെയ്യിപ്പിച്ചുതരാം. ഉൽപ്പത്തി പുസ്തകം 2:2 2:16 വാക്കിൽ ബാക്കി യഹോവേ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചെന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തന്നെ, എന്നാൽ നന്മതിന്റെ മുകളെ തിരിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. മനസ്സിലായോ? ഇത് മനുഷ്യൻ തിന്നു, മനുഷ്യൻ പാപത്താൽ മരിക്കപ്പെട്ടു. പക്ഷെ പിന്നീട് ദൈവം വരുമ്പോഴത്തേക്ക് ദൈവം ചോദിക്കുന്ന ചോദ്യം താങ്കൾ കേട്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 3:8 വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പം തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. കണ്ടോ? അതുകൊണ്ട് നീ എവിടെ എന്ന് ചോദിച്ചാൽ ഉടനെ എന്താണ് അതിന്റെ അർത്ഥം? ഇയ്യോബിനോട് ഇയ്യോബിന്റെ പുസ്തകം 1:7 സാത്താനോട് ചോദിക്കുന്ന അതേ രീതിയിൽ ഇവിടെ ചോദിക്കുന്നു. ഈ ചോദ്യം ഇങ്ങനെ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്നും അറിയാൻ പാടില്ല എന്നുള്ളതല്ല. അവനോട് ചോദിക്കുക, നീ എവിടെയാണ്? അപ്പോൾ അവൻ ഭയപ്പെട്ട് പറയുകയാണ്, ഞാന്
തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു. പിന്നീട് അവരെ വിസ്തരിക്കുക. ഇത് ഒരു പിതാവ് തന്റെ മക്കളെ വിസ്തരിച്ച് വിചാരണ ചെയ്ത് അതായത് തക്ക ശിക്ഷ കൊടുക്കുന്ന ഒരു മെത്തേഡിലാണ് ബൈബിളിന്റെ എഴുത്തുകാർ ബൈബിൾ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ബൈബിളിന്റെ ദൈവം സ്നേഹവാനായ പിതാവാണ്. മനസ്സിലായോ? ബൈബിളിലെ ദൈവം സ്നേഹവാനായ പിതാവാണ്. ആ പിതാവിന്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഒരു പിതാവ് മക്കളോട് ചോദ്യം ചെയ്യുന്ന പോലെ ചോദിക്കും, ഒരു പിതാവ് മക്കളോട് ചെയ്യുന്നത് പോലെ ചോദിക്കുകയും വിസ്തരിക്കുകയും ചെയ്യും, ശിക്ഷിക്കും. ഇത് ദൈവത്തിന് മാത്രം, ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന് മാത്രമുള്ളതായ ഗുണവിശേഷങ്ങളാണ്. അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകം 1:7 ഉൽപ്പത്തി പുസ്തകം 3:8-9 ബാക്കികളൊക്കെ തന്നെ ഒരേപോലെയാണ് നിൽക്കുന്നത്. സാത്താൻ്റെ ചോദ്യം എവിടെ നിന്നാ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ സർവജ്ഞാനത്തിന് അവിടെ ഇടിവില്ല. ദൈവത്തിന്റെ പ്രകൃതി അങ്ങനെയാണ്. അതാണ് ഞാൻ ഈ വാക്യം അത് വായിപ്പിച്ച് കേൾപ്പിച്ചത്. മനസ്സിലായി? മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ച ദൈവം മനുഷ്യനെ ദൈവം കണ്ടില്ലേ? ദൈവം അറിയുന്ന സുഹൃത്തെ, ദൈവത്തിനറിയാം ഇവൻ എവിടെയാ ഒളിച്ചിരിക്കുന്നത്. ഇവന്റെ എല്ലാം അറിയാം. ആദിങ്കൽ തന്നെ അവസാനവും അവസാനത്തിങ്കൽ തന്നെ ആരംഭവും അറിയുന്നവനാണ് ദൈവം. മനുഷ്യന്റെ വികാര വിചാര ഇച്ഛാശക്തികളെ എല്ലാം അറിയുന്നവനാണ് ദൈവം. പക്ഷേ ആ മനുഷ്യനോടൊപ്പം ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുന്ന ഒരു പ്രകൃതിയാണ് ദൈവത്തെ സംബന്ധിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ പിതാവെന്ന് സംബോധന ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇടയ്ക്ക് കയറരുത്. വാക്സിനി ഇടയ്ക്ക് കയറിയാലേ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നിർബന്ധം പിടിക്കരുത്. ഞാനങ്ങോട്ട് വരിക, അള്ളാന്റെ പുസ്തകത്തിനകത്തേക്ക് വരിക. ആണെങ്കിൽ താഴത്തെ ഇരുന്ന് കേക്ക്. ഇതിനുത്തരം ഒന്ന് സ്വീകരിക്കണം കേട്ടോ. മേഗദീഷ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. മേഗദീഷിന്റെ ഉത്തരം കേൾക്കാനുള്ള നട്ടലുണ്ടെങ്കിൽ ഇവിടെ മേളിൽ വന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുക. ബഹളം വെച്ച് മുഹമ്മദിന്റെ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഇത്ര സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം തരാം. ഓക്കെ. അങ്ങനെ ഒരു മാന്യതയൊന്നും മുസ്ലിങ്ങളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. പക്ഷെ അവര് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവര് താഴത്തേക്ക് ഇറക്കുക. അവൻ താഴത്തെ ഇരുന്ന് കേൾക്കട്ടെ, അതേ നടക്കൂ. അവന് താഴ്ത്തിറക്കിക്കേ, അവന് താഴ്ത്തിറക്കിക്കേ, അവൻ അവിടെ ഇരുന്ന് കേട്ടാ മതി. ഇത്ര ഈ വചനത്തിൽ നിന്ന് വേണം വേറെ വചനത്തിലേക്ക് പോകാതെ പറയട്ടെ, സംസാരിച്ചു തീരട്ടെ. അപ്പൊ യുവാവിന്റെ പുസ്തകം 1:7 ദൈവപുത്രന്മാരുടെ ചോദ്യം സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ ഉടാടി സഞ്ചരിച്ച് വരുന്നു. അപ്പോൾ ചോദ്യം അവിടെ കൊണ്ട് തീർന്നില്ല. ചോദ്യം അവിടെ കൊണ്ട് തീർന്നില്ല. ഞാൻ വായിച്ചു ചേർപ്പിക്കാം. അപ്പോ ദൈവം ചോദിക്കുന്നു, എന്താ 8-ാമത്തെ വാക്യം? യഹോവ സാത്താനോട് എന്റെ ദാസന യുവാവിന്റെ പേര് നീ ദൃഷ്ടി വെച്ചുവോ? അവരെ പോലെ നിഷ്കളകൾ നേരുള്ള ദൈവഭക്തന് ദോഷം വിട്ടാകുന്ന ഭൂമിയിൽ ആരുമില്ലല്ലോ. യുവാവുമായിട്ടുള്ള ബന്ധത്തിൽ യോബിന് വരുന്നതായ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ളതായ ആ വിവരണങ്ങളാണ് താഴോട്ട് കിടക്കുന്നത്. ഇവിടെ ദൈവത്തിന് 7-ാം വാക്യത്തിൽ ഒന്നും അറിയത്തില്ല എന്നുള്ള ധാരണയല്ല. ബൈബിളിൽ ഉടനീളമുണ്ട് ഇത്തരത്തിലുള്ള വാക്യങ്ങൾ. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. മനസ്സിലായോ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്. യേശുക്രിസ്തു ബെഥന്യയിലെ ലാസറിന്റെ കല്ലറക്കൽ വരുന്നതിന് മുമ്പ്, ലാസർ മരിക്കുന്നതിനും നേരത്തെ തന്നെ കർത്താവ് പറഞ്ഞു ലാസർ മരിച്ചെന്ന് പറഞ്ഞു. ലാസറിന്റെ കല്ലറയിൽ വന്ന കർത്താവ് ചോദിക്കുകയാണ് അവനെ വെച്ചത് എവിടെയെന്ന്. മനസ്സിലായോ? എന്ന് വെച്ചാൽ അയ്യോ യേശു സർവജ്ഞാനിയല്ലെന്നാണോ അതിനർത്ഥം? ഞങ്ങൾ വാക്കുണ്ട് സുഹൃത്ത്. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കിടപ്പുണ്ട്. ഇത് ബൈബിളിന്റെ പ്രത്യേകമായ ഒരു ശൈലിയാണ്. മനസ്സിലായോ? കാര്യങ്ങളെ വിശകലനം ചെയ്ത് വിശദീകരിച്ച് കൃത്യമായി ചോദ്യം ചെയ്ത് ഈ വ്യക്തികളോട് കൃത്യമായ ഉത്തരം നൽകി നേരും
തെറ്റും ശരിയും കൃത്യമായി വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരമാധികാരത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രകൃതിയാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി ഞാന് താങ്കൾക്ക് മനസ്സിലായല്ലോ, താങ്കൾക്ക് മനസ്സിലായല്ലോ ഇത്രയും കാര്യത്തോട്, താങ്കൾ കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നോക്കൂ, ഇതേ ചോദ്യം ഇതിനേക്കാൾ ഡബിൾ ശക്തിയോടുകൂടി ഞാൻ അള്ളാഹിന്റെ കിതാബിനകത്ത് കയറാൻ പോവാ, അതുകൂടെ ചോദിക്കാമല്ലോ. കാരണം ഞങ്ങൾ പറഞ്ഞു ബൈബിളിലെ ദൈവത്തിന്റെ പ്രത്യേകത മാത്രമാണ് ഇത്. ദൈവ സ്നേഹവാനായ പിതാവ് ആയതുകൊണ്ട് ശിക്ഷിക്കുന്നതിന് മുമ്പ് സാത്താനെ ആയാലും ദൂതനെ ആയാലും മനുഷ്യനെ ആയാലും ദൈവം വിളിച്ചു നിർത്തി ചോദിക്കും. വിളിച്ചു നിർത്തി ചോദിച്ച് കൃത്യമായ വിശകലനം ചെയ്ത് കൃത്യമായ ഉത്തരം ലഭിച്ചെങ്കിൽ മാത്രമേ ശിക്ഷിക്കുള്ളൂ. ഈ ലോത്തിന്റെ കാലത്ത് സോദോം ഗൊമോറയെ ശിക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം സോദോമിലെ നിലവിളി ദൈവത്തിന്റെ അടുക്കലെത്തി. ഇത് ശരിയാണെന്ന് അറിയാനായിട്ട് ദൈവം അവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. മനസ്സിലായി? അവിടെ വന്ന് അന്വേഷിക്കുകയാണ് ദൈവം. ഏണ്ടോ ഇവ ദൈവത്തിന് അറിയത്തില്ല, ദൈവം സ്വർഗത്തിരുന്നാ പോരാ? അങ്ങനെയാ, അങ്ങനെ അന്വേഷിച്ച് കൃത്യമായ വിവരണം കിട്ടിയതിന് ശേഷമാണ് ദൈവം ഇടപെടുന്നത്. ഇതൊക്കെ ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മനസ്സിലായോ? എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ, അള്ളാഹു സൂറ 3:65 അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും സകല കാര്യങ്ങളും അള്ളാഹുവിന് അറിയാം എന്ന് കൃത്യമായിട്ട് പറയുന്ന ആയത്തുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹുവിന് അറിയാം. നിങ്ങള് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് മുഴുവനും അള്ളാഹുവിന് അറിയാമെന്ന് കിതാബിന്റെ പല ഭാഗത്ത് പറയുന്നു. പക്ഷേ ഈ മറിയമിന്റെ മകൻ ഈസ അള്ളാഹുവിനെ വിട്ട് മറിയത്തെയും ഈസയെയും ദൈവങ്ങളാക്കി കുറെ നാളെ നടന്നിട്ട് അള്ളാഹ് അറിഞ്ഞില്ല, അള്ളാഹ് അറിഞ്ഞില്ല. സൂറത്ത് നിസ, സൂറത്ത് മായിദ 101 ആയത്ത് വായിക്കാം. പാസ്റ്റർ അത് ഞാൻ ചോദിക്കാം. ഒരു വാക്ക്, ഒരു വാക്ക് എടുക്കരുത്, സംസാരിക്കരുത്, ഞാൻ പറയാം. ഒരു വാക്ക് നിർത്തോട്ടെ, ഖുർആൻ നിർത്തോട്ടെ, പ്ലീസ്. നൂറ്റി 116 നിങ്ങൾ കേട്ടോടെ, സർവജ്ഞാനിയാണ് അള്ളാഹു എന്ന് ഖുർആന്റെ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നു. അതിന് വിരുദ്ധമായിട്ട് അള്ളാഹുക്ക് ഒരു ചുക്കും അറിയത്തില്ലെന്ന് അള്ളാഹു സൂറത്തിൽ പറയുന്ന 116 പറയുന്നു. മറിയമിന്റെ മകൻ ഈസ അള്ളാഹു വിട്ട് എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കുമെന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? കണ്ടോ, അള്ളാഹുവിനെ മലർത്തിയടിച്ചിട്ട് ഈസ എന്ന് പറയുന്നതായ വ്യക്തി കുറെ നാള് ഈസയെയും അമ്മയെയും ദൈവങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് കറങ്ങിയടിച്ച് തെക്കുവടക്ക് കടന്ന് അള്ളാഹു ബ്ലിങ്ങ്. മനസ്സിലായോ? അള്ളാഹുവിനെ അടിച്ച് മൂലക്കിരുത്തിയിട്ട് ഈസ പറഞ്ഞ് മറിയേ നീയും ദൈവം ഞാനും ദൈവം. അള്ളാഹെ കണ്ടാണ് ഉറങ്ങുകയായിരുന്നു, മലക്ക് വായി നോക്കാൻ പോയി. ഇപ്പൊ അള്ളാഹ് ചോദിക്കുക, മറിയമിന്റെ മകൻ ഈസ നീ ആണോ നിന്റെ അമ്മയെയും നിന്നെയും ദൈവങ്ങൾ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത്? ഞാൻ അറിഞ്ഞില്ല, എങ്കിലും എനിക്ക് ഒരുപാട് ഉള്ളിൽ ഒരുപാട് വേദനയുണ്ട്, ഒത്തിരി വിഷമം ഉണ്ട് ഈസ. കണ്ടോ, നിലവിളി കേട്ടോ, വേണോ ഇനിയും വേണോ, ഒരുപാട് ചരക്ക് തരാം. അപ്പൊ ഇത്തരത്തിലുള്ളതായ വികൃതമായ രൂപങ്ങളൊന്നും ബൈബിളിനകത്തില്ല. ഇനി പോട്ടെ, മുഹമ്മദിനെ സംബന്ധിച്ച് എല്ലാ കാര്യവും അള്ളാഹുവിന് അറിയാം. മുഹമ്മദിനെയാണ് ആദ്യം അള്ളാഹു സൃഷ്ടിക്കുന്നത്, മുഹമ്മദിനെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിക്കുന്നത്. മുഹമ്മദിന്റെ പ്രകാശത്തെ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചു, അള്ളാഹുവിന്റെ അടുക്കലിരുത്തി അള്ളാഹു സ്തുതികളാൽ മുഹമ്മദിനെ വന്ദിച്ചു എന്ന് കൃത്യമായി താരിഖുൽ ഇസ്ലാമിൽ പറയുന്നു. ആ സൃഷ്ടിക്കപ്പെട്ട മുഹമ്മദിന്റെ ഒളിവിനെ, പ്രകാശത്തെ സാംശീകരിച്ചെടുത്തുകൊണ്ടാണ് പിന്നെ മലക്കുകളെയും മനുഷ്യന്റെ ആത്മാക്കളെയും ഈ പഞ്ചഭൂതങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. അങ്ങനെ ആരംഭത്തിൽ ആകാശഭൂമികൾ ഉണ്ടാകുന്നതിന് മുമ്പേ, പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടതായ മുഹമ്മദിന്റെ ആ ഒളിവ് അങ്ങനെ സൃഷ്ടിച്ച് അവസാനം മുഹമ്മദ് അബ്ദുള്ളയുടെ ആമിനിടെയും അബ്ദുള്ളയുടെയെന്ന് ആരോപിക്കും. അങ്ങനെ ജനിച്ചതായ മുഹമ്മദിന്റെ ജീവചരിത്രം ഭയങ്കരമാണല്ലോ. നിങ്ങൾ തന്നെ പറയുന്നു മാനവരിൽ മഹോന്നതൻ. അദ്ദേഹത്തിന്റെ എല്ലാ ചുവടുകൾക്കും അള്ളാഹു കൂടെ ഉണ്ടായിരുന്നു. മുഹമ്മദിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അള്ളാഹു കയറി ഇടപെടും. ആവശ്യമില്ലാതെ വീട്ടിന്റെ ഭാഗത്ത് വരരുത്. അള്ളാഹു എപ്പോ നോക്കിയാലും ഈ അള്ളാഹു മുഹമ്മദിന്റെ വീടിന്റെ അറിയത്ത് നിൽക്കുന്നുണ്ട്. ദേ നോക്ക്, നിങ്ങൾ തലയും ചൊറിഞ്ഞോണ്ട് അടുക്കള ഭാഗത്ത് നിൽക്കുന്നു. എന്താ കാര്യം? അവിടെ ആരാണ്ട് ആണുകൾ കയറി വരുന്നു. ആ തലയും ചൊറിഞ്ഞോണ്ട് വീട്ടിന്റെ വീണ്ടും ഭാഗത്ത് നിൽക്കുക. ആവശ്യമില്ലാതെ നിങ്ങള് ഇവിടെ വന്ന് പിന്നെ ശല്യം ചെയ്യരുത്, ആഹാരം കഴിച്ച് വേഗം പൊക്കോണം. ഇതൊക്കെ പറയാനായിട്ട് മുഹമ്മദിന് നാണമാണ്, എനിക്ക് നാണമില്ലെന്ന്. കേട്ടോ, നാണമില്ലാത്തവനായിട്ട് വീടിന്റെ അറിയത്ത് നിൽക്കുക. അപ്പൊ അങ്ങനെ ഇറയത്ത് നിന്ന് മുഹമ്മദിന് ആവശ്യമുള്ളത് എല്ലാ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുത്ത് മനപ്രയാസം ഉണ്ടാകും പെണ്ണുങ്ങളെ കൊടുത്ത്. മുഹമ്മദ് നിനക്ക് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പെണ്ണുങ്ങളെയൊക്കെ തരുന്നത്. സൂറത്ത് അക്സാബ് 50 ആയത്തിൽ ഇറക്കി കൊടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇനി ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ആഗ്രഹം തോന്നിയാൽ നീ അവളെ പ്രാപിച്ചു എന്ന് പറഞ്ഞു മാത്രമല്ല
ഭാര്യത്തിനെ പോയി പ്രാപിച്ച് സോറി പറഞ്ഞപ്പോഴത്തേന് അള്ളാഹു തിരുത്തി, മോനെ നീ സോറി പറയണ്ട, മോനെ നീ കഴിച്ചു, ആവശ്യത്തിന് വേണ്ടി നാം ഇറക്കിത്തന്നാന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ നടന്ന് കൂടെ നടന്ന് കൂടെ റൂം പോയ പോലെ കൂടെ നടന്ന് കൂടെ നടന്ന് സൂപ്പിച്ച് സൂപ്പിച്ചിരുന്ന അള്ളാഹു യൂത സ്ത്രീ സൈരവ ആട്ടിറച്ചിക്കകത്ത് വിഷം കടത്തിക്കൊണ്ട് കൊടുക്കാൻ നേരത്തെ എവിടെ പോയിരിക്കായിരുന്നു? ഏത് കോത്താഴത്ത് പോയിരിക്കായിരുന്നു അള്ളാഹു? വിഷമടിച്ച് ഞാൻ വായിക്കണം, ആ വായിക്കാൻ പോകും, അതൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് പോകുന്നു. സഹീഹായ മുസ്ലിം 1542 അനസിൽ നിന്ന് ഒരു ജൂത സ്ത്രീ വിഷം ചേർത്ത് ആടുമായി നബിയുടെ അടുത്തെത്തി നബിയെ ദാഹരിച്ചു. അനസ് പറയുകയാണ്, നബിയുടെ ചെറുനാക്കിൽ വിഷമേൽപ്പിച്ച പാട് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. മനസ്സിലായോ? അനസ് കണ്ട് വിഷമേൽപ്പിച്ച പാട്, പക്ഷെ അള്ളാ കണ്ടില്ല. അള്ളാ എവിടെ? സുഹൃത്തെ, ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ 124,000 നബിമാർ ഈ ഭൂമിയിൽ വന്നിട്ട് ഏത് നബിക്കാണ് ജൂത സ്ത്രീ വിഷം കൊടുത്തത്? ഈ വിഷവുമായിട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് ഒരായത്രക്ക് വിലക്കിയില്ല? മുഹമ്മദേ, അത് ഹലാൽ ഭക്ഷണമല്ല, ഹറാമാണ്, കഴിക്കാൻ പാടില്ല, ഇജ്ജ് കഴിക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തണ്ടേ? ഓനെ രക്ഷിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ ആക്ഷേപത്തിന് നിങ്ങൾ രക്ഷപ്പെടത്തില്ലായിരുന്നോ? ഞങ്ങളെടുത്തിട്ട് അലക്കുകയല്ലേ? ഇനി അടുത്ത ഹദീസുകൾ കണ്ടോ. സഹീഹായ ബുഖാരി 1303 അബു ഹുറൈറ പറയുന്നു, കൈബർ ജയിച്ചടക്കിയപ്പോൾ അവിടുത്തെ ഒരു ജൂത സ്ത്രീ തിരുമേനിക്ക് വിഷം കലർത്തി ആട്ടുമാംസം സൽക്കരിച്ചു. എവിടെ നിങ്ങളുടെ അള്ളാഹു? മലക്കെവിടെ? ഓടി നടക്കുന്ന മലക്ക്, എല്ലാ കാര്യങ്ങളും കണ്ടു നോക്കി ചെയ്യുന്ന മലക്കെവിടെ? രണ്ടുപേരും കണ്ടില്ല. സുഹൃത്തെ, സ്വന്തം നബിക്ക് വിഷം കൊടുക്കുന്ന കാഴ്ച കണ്ട് ദൂരെ നിന്ന് ആസ്വദിച്ച ദേവനല്ല ഈ ഖുറൈഷി ദേവൻ. തന്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ ആ ജൂത സ്ത്രീയെ തടയാൻ പറഞ്ഞു. അവളുടെ പേര് സൈരബയാണ്, താരിഖുൽ ഇസ്ലാമിന്റെ രേഖപ്പെട്ട സൈരബ എന്ന് പറയുന്ന ഒരു ജൂത സ്ത്രീ അവളുടെ ഭർത്താവിന്റെ പേരും പറയുന്നു, അവളാണ് കൊണ്ടുകൊടുത്തത്. അങ്ങനെ കഴിച്ചു കഴിച്ചു, ആ വിഷം ഉള്ളിൽ കയറി ഒരു ശനിയാഴ്ച ദിവസം രോഗം ആരംഭിച്ചു. 13 ദിവസം ഈ രോഗം ബാധിച്ച് കിടന്നു. 7 തൊട്ട് വെള്ള തലവഴി ഒഴിക്കാൻ പറഞ്ഞു, ഒഴിച്ചു. അള്ളാഹു എവിടെ, മലക്കെവിടെ? അയ്യോ, മനോനിലനെറ്റി ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ രക്ഷിക്കാനോ ഒരായത്തിറക്കി ആശ്വസിപ്പിക്കാനോ കഴിയാ നിങ്ങളുടെ അള്ളാഹു എവിടെ പോയി മറഞ്ഞിരുന്നത്? ഉമറും അദ്ദേഹത്തിന്റെ മറ്റൊരു സ്നേഹിതനും കൂടി ഒരു ദിവസം പള്ളിയിലേക്ക് മുഹമ്മദിനെ കൊണ്ടുപോകുന്നതായ ഒരു ഹദീസ് ബുഖാരി 382 പറയുന്നു. മുഹമ്മദിന്റെ കാല് രണ്ടും മണ്ണിൽ ടെഴച്ചോണ്ടാ പോണത്. എവിടെ നിങ്ങളുടെ അള്ളാഹു? എവിടെ അള്ളാഹു? എവിടെയല്ല ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ പരിഹസിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ തഫ്സീർ വായിച്ചപ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഓ യേശുവിനെ തല്ലി, മുഖത്ത് തുപ്പി, ഓ രോമം പറിച്ചു, ക്രൂരമായി പീഡിപ്പിച്ചു, തല്ലി അടിച്ചു കൊന്നു, എന്തോ ഒരു ഇങ്ങനാണോ ദൈവം ഒരു പുത്രനെ ശിക്ഷിക്കേണ്ടത്? ഇതാണ് ക്രിസ്ത്യാനികളുടെ ദൈവം എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച് ഞങ്ങൾ ചോദിക്കുന്നു. വിഷം കൊടുത്ത അബോധാവസ്ഥനായ മുഹമ്മദ് രണ്ടു കാലം നിലത്ത് ചവിട്ടാൻ കഴിയാതെ മണ്ണിലൂടെ കാല് വലിച്ചുകൊണ്ട് പോകുന്നു. ബുഖാരി വായിക്കൂ, 382. ഞാനിവിടെ നിർത്താൻ പോവുക. മനസ്സായോ? വിഷം ഉള്ളിൽ ചെന്നാണ് പുള്ളി മരിച്ചതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കെ ആ സന്ദർഭത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്ന അള്ളാഹുവിന്റെ ആ ആത്മാർത്ഥത ഇല്ലായ്മ, അല്ലെങ്കിൽ അള്ളാഹു അങ്ങ് വിചാരിച്ചു കാണും ഇവനെ ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണം ഇവനും വിഷം കഴിച്ച് മരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ദൂരെ മാറിയുന്നത്. അത്രയൊന്നും ബൈബിളിനകത്തില്ല. അതുകൊണ്ട് ബൈബിളിനകത്തേക്ക് കയറി ഒരു വാക്ക് എടുക്കുമ്പോൾ ഓർത്തോടമേ ഇതിനേക്കാൾ ഡബിൾ പ്രഹരത്തോടുകൂടെ അങ്ങോട്ട് മറുപടി വരുമെന്ന് ഓർത്തോടമേ ഞങ്ങൾക്ക് ബൈബിളിൽ നിന്ന് കൃത്യമായ മറുപടി പറയാൻ അറിയാം. ഞങ്ങളുടെ ദൈവം പിതാവാണ്, പിതാവായ ദൈവം മക്കളോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. എല്ലാവരോടും അങ്ങനെയാണ്, ജാതികളോടും ക്രൈസ്തവരോടും ക്രൈസ്തവേതരോടും ശത്രുക്കളോടും ഒക്കെ ദൈവം സംസാരിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷയിലാണ്. കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ദൈവം, വിശദീകരിക്കുന്ന ദൈവം, ഓരോ മനുഷ്യരെ തെറ്റുകൾ ബോധ്യപ്പെടുത്തി അവർ സൃഷ്ടിക്കുന്ന ദൈവം, അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ഓക്കെ, പറഞ്ഞതിന് വളരെ നന്ദി. ഇനി നമുക്ക് ഓരോരുത്തരെ മോഡലേക്ക് വിളിക്കാം. ആദ്യം ലീ സിസ്റ്റർ ഈ ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പറയട്ടെ എല്ലായിടത്തും ഒന്ന് ഷെയർ. കാരണം ഇന്ന് നമ്മുടെ സഹോദരൻ വാരിയർ ബ്രദറിന്റെ ഐഡിയ അടിച്ചു പോയിന്ന് റിപ്പോർട്ട് അടിച്ച് അവര് അടിച്ച് അത് പുറത്താക്കി കളഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഈ റൂം അടിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാനുള്ളടത്തൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം അടുത്ത നമുക്ക് ഓരോരുത്തരെ വിളിച്ച് നമുക്ക് സംസാരിപ്പിക്കാം. ആ മനു രാവിലെ വന്നായിരുന്നു, കുറച്ച് അനാവശ്യം പറഞ്ഞ് പുറത്തു പോയി, എങ്കിലും ഞാൻ മുകളിലേക്ക് എടുക്കുക. ഇത് ലീ സിസ്റ്റർ പറയുന്നത് വരെയും ബാക്കിയുള്ളവർ താഴെ ഇരിക്കട്ടെ. ഓക്കെ, പറഞ്ഞോളൂ സിസ്റ്ററെ.
ഓക്കെ, നമുക്കിവിടെ 78 പേരുണ്ട്, 59 ഷെയർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേഗം അതൊന്ന് 70 ആക്കാം. ഇവിടെ ഇരിക്കുന്ന മാരിഷ്, IM, മെഹബൂബ്, മുറുമു, കുറുമു, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താട്ടെ. നിങ്ങളൊക്കെ പഠിക്കാൻ വരുന്നല്ലേ, നിങ്ങൾക്കെല്ലാം ഇവിടെ ഫ്രീ ട്യൂഷനല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് ഇവിടെ കയറി വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇവരൊക്കെ ഇവരുടെ മതം പഠിക്കണമെങ്കിൽ ഇവര് അച്ചൻകുഞ്ഞു ബ്രദറിന്റെ റൂമിൽ വരണം. അതുകൊണ്ടാണ് ഇവർ റൂമിൽ വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളെ ചെളി വാരി എറിയാനും തെറി വാരി എറിയാനും ഒക്കെ ചെയ്യുമെങ്കിലും ഈ സഹോദരന്മാർ ഇവിടെ വരുന്നത് അവരുടെ കിതാബിനെ പറ്റി എന്തെങ്കിലും ശരിക്കും പഠിക്കണമെങ്കിൽ ഈ റൂമില്. കാരണം തെളിവ് വെച്ചിട്ടേ സംസാരിക്കുള്ളൂ, തെളിവില്ലാതെ ഒന്നും സംസാരിക്കില്ല.